ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് പുല്ലൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാഷർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പുല്ലൂരിൽ പ്രത്യേകം തയ്യാറാക്കിയ എ കെ നാരായണൻ, പാവൽ കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ പേരിലുള്ള പ്രതിനിധി സമ്മേളനഗിരിയിൽ മുതിർന്ന അംഗം എ കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് തുടക്കമായത്. പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാർക്സിസം ലെനിനിസം അംഗീകരിക്കുന്ന ഒരു വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം, അതിന്റെ കാൻവാസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഭവഗതികൾ തന്നെയാണ്. അത് ആഗോള രംഗത്തെ മാറ്റങ്ങൾ, ദേശീയ രംഗത്തെ ചലനങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതുകൂടി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ചർച്ച നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച. അതല്ലാതെ കണ്ട് നമ്മളിവിടെ ഇത്തരം ആഗോള ദേശീയ രാഷ്ട്രീയ സംഭവതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിക്കൊള്ളാം പാർട്ടി കോൺഗ്രസ് ചെയ്യുന്നത് പോലെ ആ ഒരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം എം പൊക്ലൻ താൽക്കാലിക അധ്യക്ഷനായി. ശിവജി വെള്ളിക്കോത്ത് രക്തസാക്ഷി പ്രമേയവും കാറ്റാടിക്കുമാരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പി കെ നിഷാന്ത്, കെ സബീഷ്, ഫൗസിയ ഷെരീഫ്, അലൻ ജോർജ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന പരിപാടികൾ നിയന്ത്രിക്കുന്നത്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജമോഹൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി സതീഷ് ചന്ദ്രൻ, സി എച്ച് കുഞ്ഞമ്പു എം എൽ എ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി കെ രാജൻ, സാബു എബ്രഹാം, സി പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗം പി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി കൺവീനർ ടി വി കരിയൻ സ്വാഗതം പറഞ്ഞു. ഏരിയയിലെ 14 ലോക്കൽ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുത്ത 143 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് എന്നിവയ്ക്കുള്ള മറുപടിയും പുതിയ ഏരിയ കമ്മിറ്റിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. വൈകിട്ട് വളണ്ടിയർ മാർച്ചോടെ പ്രകടനവും പുല്ലൂർ തട്ടുമലിൽ പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.